ഈ വേനലവധി കാലത്ത് ഒരു വെക്കേഷൻ ക്ലാസ്സിന് പോകുന്ന, അതായത് സമ്മർ ക്യാമ്പിന് പോകുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ പോയി, അതായത് കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കുട്ടി ഒരു പോലീസിൻ്റെ ചിത്രം, കുറേ ഇതൊക്കെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പോലീസിൻ്റെ ചിത്രം വരച്ചേക്കുക, കയ്യിൽ എന്തോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇങ്ങനെ ഊതിച്ചു നോക്കുന്ന സാധനം, ബ്രത്ത് അനലൈസർ. കുട്ടിയുടെ മനസ്സിൽ പോലീസ് എന്ന് പറഞ്ഞാൽ, കാരണം അച്ഛൻ്റെ ഒപ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒപ്പം ഒപ്പം ടൂ വീലറിൽ പോകുമ്പോൾ കാണുന്ന ഒരു സീൻ ഇതാണ്. അതായത് പോലീസിനെ കുറിച്ചിട്ട് കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം അതാണ്, ഇങ്ങനെ ഊതിച്ചു നോക്കുന്ന ഒരാൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചില ചില കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ പണ്ടത്തേതുപോലെ ഇപ്പോൾ പോലീസ് POLICE പൊളൈറ്റ്, ഒബീഡിയൻറ്റ്, ലോയൽ, ഇൻ്റലിജൻറ്റ്, കറേജിയസ്, എഫിഷ്യൻറ്റ്, ഈഗർ ടു ഹെൽപ്പ്, ഇങ്ങനെയൊരു കോൺസെപ്റ്റാണോ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുന്നു, സത്യസന്ധമായി ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതല്ല, അതിൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല ഈ പ്രതിച്ഛായ. പോലീസ് എന്ന് കേൾക്കുമ്പോൾ ആ ടേം തന്നെ, ആ ഈ പറയുന്ന ടേമിൻ്റെ ഒന്നും അടുത്ത് എത്തുന്നില്ല. അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ പറയാൻ കാണും. അതായത് രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമാകുന്നു. ശരിയാണ്, രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമാകുന്നു, അത് ആകാൻ നിന്ന് കൊടുത്തിട്ടല്ലേ. കാരണം നിയമപാലനം എന്നുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കാക്കക്കൂട്ടത്തിൽ ഒരാളെ ആക്രമിച്ചാൽ മതി, പിന്നെ നമ്മളെ വച്ചേക്കില്ല, അവരെല്ലാവരും കൂടെ ഒറ്റയടിക്ക് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത് കളയും. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമാകാൻ വിസമ്മതിക്കുന്ന ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത, അതെന്തുകൊണ്ട് വരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല, ഈ കൂട്ടത്തിൽ തന്നെയുള്ളവർ കറപ്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും വേണ്ടത്? ഹോൾ സിസ്റ്റം, ഈ പറയുന്ന പോലീസിംഗ് സംവിധാനം കറപ്ഷൻ ഫ്രീ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരില്ല. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു യുട്ടോപ്യൻ ചിന്താഗതിയായിട്ട് തോന്നും, പക്ഷെ സാധാരണക്കാരന് അതല്ലേ ആഗ്രഹിക്കുന്നത്. പോലീസിൽ നിന്നും സഹായം, നിയമസഹായം പോലീസിൽ നിന്ന് കിട്ടണം. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നെ വേണമെങ്കിലും പറയുമോ, ആ നിങ്ങൾക്കൊക്കെ ഇരുന്ന് പറഞ്ഞേച്ചാൽ മതി, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ. ശരിയാണ്, നിങ്ങൾ ഓവർലോഡഡ് ആയിരിക്കാം അത്, പക്ഷേ ആ എന്താ പറയുക, അധികാരങ്ങൾ അത് ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. അത് എല്ലാ ഗ്രൂപ്പിൻ്റെ മൊത്തം ചുമതല, ഒരാളുടെ മാത്രം ചുമതലയല്ല. നിങ്ങൾക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി വേണം, അതെല്ലാം ചോദിച്ച് അതിനനുസരിച്ചുള്ള ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ റൈറ്റ് ഉണ്ടോ അതെല്ലാം മേടിക്കുക, ഒപ്പം തന്നെ ജനതയോടുള്ള ഒരു ഉത്തരവാദിത്തം അത് നിർവഹിക്കുക. അത് ചെയ്യാൻ പറ്റില്ലേ? എനിക്കറിയില്ല, ഈ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ എക്സാമ്പിൾ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ കത്തി നിൽക്കുന്ന വലിയൊരു എക്സാമ്പിൾ തന്നെയാണത്. ഈ ജിഷയുടെ കൊലപാതകം, ഇരിങ്ങോളിൽ നടന്ന ആ കൊലപാതകം, അതിൽ ആദ്യത്തെ 1-2 ദിവസത്തെ മൗനം, അതായത് വളരെ ലാഘവത്തോടുകൂടി നിസ്സാരവൽക്കരിക്കപ്പെട്ടു ആ പ്രശ്നം. അവിടുത്തെ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ തൂത്തുവാരിപ്പോയി. ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ഒരു റീപോസ്റ്റ്മോർട്ടോ അല്ലെങ്കിൽ ഒരു തെളിവ് ശേഖരിക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി പോലും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇത് കഴിഞ്ഞേ പിന്നെയാണ് ഇത് ഒരു ദേശീയ ശ്രദ്ധ ഈ ഇൻസിഡൻറ്റ് ആകർഷിച്ചത്. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ഇരുട്ടി തപ്പുമല്ലേ. ഈ റെക്കോർഡിംഗ് നടക്കുന്ന ഈ നിമിഷം വരെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല, ഇത്രയും ദിവസം കഴിഞ്ഞതിന് ശേഷവും. അപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു, എന്താ പറയുക, സ്കോട്ട്ലൻഡ് യാർഡ് കഴിഞ്ഞാൽ കേരള പോലീസാണെന്ന്. അതൊക്കെ വെറും ഒരുതരം ക്ലീഷേഡ് പ്രയോഗമായി മാറിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. സാധാരണക്കാരൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അതിനെ ആരെയാണ് കുറ്റം പറയേണ്ടത്? അങ്ങനെ വരുത്താതെ നോക്കേണ്ടിയിരുന്നില്ലേ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത്രയും വലിയ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് പോലീസിംഗ് എന്നുള്ളൊരു സംവിധാനം ഭരണ സംവിധാനത്തിൻ്റെ ചട്ടുകമായി മാറുന്നത് എന്തുകൊണ്ട്? അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സേനയ്ക്ക് ശൗര്യം പകരാനായിട്ട് ഭരചന്ദ്രൻ IPS ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പോലീസ് വേഷം പോയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇത്ര വലിയ ശൗര്യമൊന്നും കാണുന്നില്ല. ആക്ഷൻ, പിന്നെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു പോലീസ് മൂവി എന്ന് പറയാനുള്ളത് ആക്ഷൻ ഹീറോ ബിജുവാണ്. അത് പക്ഷേ സിനിമയിൽ മാത്രമേ കാണുള്ളൂ. അത്രയും റിയൽ എന്താ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു പോലീസിനെ കാണുമോ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആക്ഷൻ ഹീറോ ബിജുവിനെ കണ്ടില്ലെങ്കിലും വെറുതെ ഞാൻ ആദ്യം പറഞ്ഞ സംഭവമുണ്ടല്ലോ, ആ കുട്ടി വരച്ച കുട്ടിയുടെ മനസ്സിലെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊത്തുകാരൻ പോലീസാണ്. ആ ഒരു ഇമേജ് അല്ല നമ്മളുടെ കുട്ടികളുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയ്ക്കോ ഉണ്ടാവേണ്ടത്. ഇപ്പം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ചിരുന്ന പോലീസ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം അതല്ല, ഇപ്പോൾ ഈ ഇമേജാണ് അവരുടെ മനസ്സിൽ ഒരുപാട്. ആ ഒരു ലെവലാണോ പോലീസ് എന്ന് പറഞ്ഞാൽ വേണ്ടേ? പേടിപ്പിച്ചില്ലെങ്കിൽ നിയമപാലനം എന്നുള്ളത് നടത്തേണ്ടതല്ലേ?